വന്ദേ ഭാരത് ട്രെയിനുകളുടെ ടിക്കറ്റ് വില കുറയ്ക്കുന്നതിനായുള്ള നീക്കത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ നടപടി കൊണ്ടുവരുന്നതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു കൂടാതെ വന്ദേ ഭാരത് ട്രെയിനുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിലും കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇൻഡോർ ഭോപ്പാൽ ഭോപ്പാൽ ജബൽപൂരി നാഗ്പൂർ ബിലാസ്പൂർ റൂട്ടുകളിലെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കായിരിക്കും നിരക്ക് കുറയ്ക്കുക ഈ മേഖലകളിൽ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വൻകുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ജൂണിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി ഒൻപത് ശതമാനം മാത്രം യാത്രക്കാരാണ് ഇവിടെയുള്ള സർവീസിൽ യാത്ര ചെയ്തിട്ടുള്ളത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ നിരക്ക് ട്രെയിൻ റൂട്ട് ക്ലാസ് എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇൻഡോർ ഭോപ്പാൽ വന്ദേഭാരത് എക്സ്പ്രസിൽ വൺ വേ ടിക്കറ്റിന് തൊള്ളായിരത്തി അൻപത് രൂപയാണ് എന്നാൽ എക്സിക്യൂട്ടീവിൽ യാത്ര ചെയ്യുന്നതിന് യാത്രക്കാരന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകണം നാഗ്പൂർ ബിലാസ്പൂർ വന്ദേ ഭാരത് എക്സിക്യൂട്ടീവ് നിരക്ക് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് സാധാരണ നിരക്ക് ആയിരത്തി എഴുപത്തിയഞ്ച് രൂപയും ഭോപ്പാൽ ജബൽപൂരി നിരക്ക് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് എന്നാൽ എക്സിക്യൂട്ടീവിലേക്ക് കടക്കുമ്പോൾ നിരക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് മടക്കു യാത്രാ നിരക്കിൽ ചെറിയ വ്യത്യാസവുമുണ്ട് ഉദാഹരണത്തിന് ഇൻഡോർ ഭോപ്പാൽ വന്ദേഭാരത് എക്സ്പ്രസിലെ നിരക്ക് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് എക്സിക്യൂട്ടീവ് നിരക്കാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും വൈദ്യുതീകരണം പൂർത്തിയായ സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തി ആറ് വന്ദേ ഭാരത് സർവീസുകളാണ് രാജ്യത്ത് നിലവിലുള്ളത് രാജ്യത്തെ മിക്ക വന്ദേ ഭാരത് ട്രെയിനുകളും ഫുൾ ഒക്യുപൻസിയിലാണ് സർവീസ് നടത്തുന്നതെന്നാണ് റെയിൽവേ വിശദമാക്കുന്നത് ഇനി വന്ദേ ബാർ ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കാസർഗോഡ് തിരുവനന്തപുരം നൂറ്റി എൺപത്തിമൂന്ന് ശതമാനം തിരുവനന്തപുരം കാസർഗോഡ് എഴുപത്തി ആറ് ശതമാനം ഗാന്ധിനഗർ മുംബൈ നൂറ്റി മുപ്പത്തിനാല് ശതമാനം മുംബൈ സെൻട്രൽ ഗാന്ധിനഗർപത് ശതമാനം വാരണാസി ന്യൂഡൽഹി നൂറ്റി ഇരുപത്തി എട്ട് ശതമാനം ന്യൂഡൽഹി വാരണാസിതമാനം ഡെറാഡൂൺ അമൃത്സർ നൂറ്റി അഞ്ച് ശതമാനം മുംബൈ ഷോലാപൂർ നൂറ്റി പതിനൊന്ന് ശതമാനം ഷോലാപൂർ മുംബൈ നൂറ്റി നാല് ശതമാനം എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ നിരക്ക് കൂടുതൽ ആളുകൾക്ക് സേവനം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നാണ് റെയിൽവേ വിശദമാക്കുന്നത് നാഗ്പൂർ ബിലാസ്പൂർ പാതയിലും നിരക്ക് കുറയ്ക്കാനാണ് സാധ്യത അഞ്ചു മണിക്കൂർ മുപ്പത് ആണ് ഈ പാതയിലെ വന്ദേ ഭാരത് സർവീസിന് ആവശ്യമായി വരുന്നത് നിരക്ക് കുറഞ്ഞാൽ ഒക്യുപൻസിയിൽ വലിയ മാറ്റം വരുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ഓക്യുപ്പൻസിർ കാറിന് ആയിരത്തി എഴുപത്തി അഞ്ചും എക്സിക്യൂട്ടീവ് ക്ലാസിന് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഈ പാതയിലെ നിരക്ക് ഭോപ്പാൽ ജബൽപൂർ പാതയിൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് ഓക്യുപൻസി എന്നാൽ ജബൽപൂരിൽ നിന്നുള്ള തിരികെ യാത്രയ്ക്ക് മുപ്പത്തിനാറ് ശതമാനം ഓക്യുപൻസിയും ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി